ഹായ്, A06 കലൈഡോസ്കോപ്പ് സോങ്സ് ആൻഡ് സ്റ്റോറീസ് ഓഫ് അവർ വേൾഡ്. ഫ്രണ്ട്സ്, ദിസ് ഇസ് പാർട്ട് 3 ഓഫ് ദ വീഡിയോ ഓൺ ദ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ വീഡിയോയിൽ നാം പരിശോധിക്കുന്നത് എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. ഓർക്കണം, എസ്എ ക്വസ്റ്റ്യൻസ് 4. ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഓരോ ചോദ്യവും 200 വാക്കുകളിൽ കവിയാതെ എഴുതണം എന്നാണ് നിർദ്ദേശം. ചോദ്യങ്ങൾ 4 ഫ്രണ്ട്സ്. ടേക്ക് എ ലുക്ക് അറ്റ് എസ്എ ക്വസ്റ്റ്യൻ നമ്പർ 1, ദറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 24 ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. ലൂയിജി പിരാൻഡെല്ലോസ് വാർ ഹൈലൈറ്റ്സ് ദ ഹ്യൂമൻ കോസ്റ്റ് ഓഫ് വാർസ്, ഇലാബറേറ്റ്. അതായത്, ലൂയിജി പിരാൻഡെല്ലോയുടെ യുദ്ധങ്ങളുടെ മനുഷ്യ ചെലവ് എടുത്തു കാണിക്കുന്നു. ഇതൊന്ന് വിശദമാക്കാമോ? ഇതാണ് ചോദ്യം. Now take a look at the answer. Here is paragraph number 1. Luigi Pirandello's war delves into the profound and devastating impact of war on human lives, emphasizing the emotional toll and existential crisis that arise amidst conflict. Luigi Pirandello's യുദ്ധം മനുഷ്യജീവിതത്തിൽ യുദ്ധം ചെലുത്തുന്ന അഗാധവും വിനാശകരവുമായ ആഘാതത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ത്രൂ വിവിഡ് ഇമേജറി ആൻഡ് പോയിനൻ്റ് നാരറ്റീവ്സ് പിറാൻഡെല്ലോ പോർട്രേസ് ദ ഹാരോയിങ് എക്സ്പീരിയൻസസ് ഓഫ് സോൾജിയേഴ്സ് ആൻഡ് സിവിലിയൻസ് എലൈക്ക്, ഷെഡിങ് ലൈറ്റ് ഓൺ ദ ഹ്യൂമൻ കോസ്റ്റ് ഓഫ് വാർഫെയർ. സംഘർഷങ്ങൾക്കിടയിൽ ഉയർന്നുവരുന്ന വൈകാരിക പ്രശ്നങ്ങൾക്കും അസ്തിത്വപരമായ പ്രതിസന്ധികൾക്കും ഇതിൽ ഊന്നൽ നൽകുന്നു. ദിസ് ഇസ് പാരഗ്രാഫ് നമ്പർ 1. നൗ ടേക്ക് എ ലുക്ക് അറ്റ് പാരഗ്രാഫ് നമ്പർ 2. ദ സ്റ്റോറി ഡെപിക്സ് ക്യാരക്ടേഴ്സ് ഹൂ ആർ കോട്ട് ഇൻ ദ കയോസ് ആൻഡ് ബ്രൂട്ടാലിറ്റി ഓഫ് വാർ, ഗ്രാപ്ലിംഗ് വിത്ത് ഫിയർ, ലോസ് ആൻഡ് ഡിസില്യൂഷൻമെൻറ്റ്. ഉജ്ജ്വലമായ ചിത്രങ്ങളിലൂടെയും ഹൃദ്യമായ വിവരണങ്ങളിലൂടെയും പിറാൻഡെല്ലോ സൈനികരുടെയും സാധാരണക്കാരുടെയും വേദനാജനകമായ അനുഭവങ്ങൾ ചിത്രീകരിക്കുന്നു. Their struggle reflects the universal suffering inflicted by armed conflict transcending national boundaries and ideologies. രാഷ്ട്രങ്ങളുടെ അതിർത്തികളും ഐഡിയോളജികളും ലംഘിച്ചുകൊണ്ട് സംഭവിക്കുന്ന യുദ്ധത്തിൻ്റെ മനുഷ്യ ചെലവിലേക്കും ഇത് വെളിച്ചം വീശുന്നുണ്ട്. യുദ്ധത്തിൻ്റെ അരാജകത്വത്തിലും ക്രൂരതയിലും അകപ്പെട്ട് ഭയം, നഷ്ടം, നിരാശ എന്നിവയുമായി പിടിമുറുക്കുന്ന കഥാപാത്രങ്ങളെ ഈ കഥ ചിത്രീകരിക്കുന്നു. ദേശീയ അതിർവരമ്പുകൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും അതീതമായി സായുധ പോരാട്ടം സൃഷ്ടിച്ച സാർവത്രിക കഷ്ടപ്പാടുകൾ അവരുടെ പോരാട്ടങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. വെൽ, ദിസ് ഈസ് പാരഗ്രാഫ് നമ്പർ 2. നൗ ടേക്ക് എ ലുക്ക് അറ്റ് പാരഗ്രാഫ് നമ്പർ 3. Pirandello's portrayal of the psychological effects of war is particularly striking. യുദ്ധത്തിൻ്റെ മാനസിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള പിറാൻഡെല്ലോയുടെ ചിത്രീകരണം പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ്. The characters in war grapple with questions of identity, morality and the meaning of life in the face of senseless violence and destruction. യുദ്ധത്തിൻ്റെ മാനസിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള പിറാൻഡെല്ലോയുടെ ചിത്രീകരണം പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ്. ഇതിലെ കഥാപാത്രങ്ങൾ സ്വത്വം, ധാർമ്മികത, വിവേകശൂന്യമായ അക്രമത്തിൻ്റെയും നാശത്തിൻ്റെയും മുഖത്ത് ജീവിതത്തിൻ്റെ അർത്ഥം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദയർ എക്സിസ്റ്റൻഷ്യൽ ആങ്സ്റ്റ് അണ്ടർസ്കോർസ് ദ പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് ഓഫ് വാർ ഓൺ ദ ഹ്യൂമൻ സൈക്കി. അവരുടെ അസ്തിത്വപരമായ ഉത്കണ്ഠ മനുഷ്യ മനസ്സിൽ യുദ്ധത്തിൻ്റെ ആഴത്തിലുള്ള സ്വാധീനത്തെ അടിവരയിടുന്നു. വെൽ, ദിസ് ഇസ് പാരഗ്രാഫ് നമ്പർ 3. നൗ ടേക്ക് എ ലുക്ക് അറ്റ് പാരഗ്രാഫ് നമ്പർ 4. മോർ ഓവർ, വാർ അണ്ടർസ്കോർസ് ദി ഇൻഡിസ്ക്രിമിനേറ്റ് നേച്ചർ ഓഫ് വയലൻസ്, ഹൈലൈറ്റിംഗ് ദ വൾനറബിലിറ്റി ഓഫ് ഇന്നസെൻറ്റ് സിവിലിയൻസ് ഹൂ ബിക്കം കൊളാറ്ററൽ ഡാമേജ് ഇൻ ആംഡ് കോൺഫ്ലിക്ട്സ്. കൂടാതെ യുദ്ധം അക്രമത്തിൻ്റെ
വിവേചനരഹിതമായ സ്വഭാവത്തെ അടിവരയിടുന്നു. സായുധ സംഘടനകളിൽ കൊളാറ്ററൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന നിരപരാധികളായ സാധാരണക്കാരുടെ പരാധീനത ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. പിറാൻഡെല്ലോ എംഫസൈസസ് ദ ട്രാജിക് കോൺസിക്വൻസസ് ഓഫ് വാർ ഓൺ ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ക്യാപ്ചറിങ് ദി ആംഗ്വിഷ് ആൻഡ് ഡെസ്പെയർ ഓഫ് ദോസ് ലെഫ്റ്റ് ബിഹൈൻഡ്. കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും മേലുള്ള യുദ്ധത്തിൻ്റെ ദാരുണമായ അനന്തരഫലങ്ങളും നന്നായി വിവരിക്കുന്നുണ്ട്. അവശേഷിച്ചവരുടെ വേദനയും നിരാശയും നന്നായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. വെൽ ഫ്രണ്ട്സ്, ടേക്ക് എ ലുക്ക് അറ്റ് ദ ലാസ്റ്റ് പാരഗ്രാഫ്. അൾട്ടിമേറ്റ്ലി വാർ സെർവ്സ് ആസ് എ പവർഫുൾ ഇൻഡൈറ്റ്മെൻറ്റ് ഓഫ് ദ സെൻസ്ലെസ്നെസ് ആൻഡ് ദ ഫ്യൂട്ടിലിറ്റി ഓഫ് വാർ. അവസാനമായി ഈ യുദ്ധത്തിൻ്റെ അർത്ഥശൂന്യതയുടെയും നിരർത്ഥകതയുടെയും ശക്തമായ ഒരു കുറ്റാരോപണമായി നിലകൊള്ളുന്നു. പിറാൻഡെല്ലോസ് എക്സ്പ്ലോറേഷൻ ഓഫ് ദ ഹ്യൂമൻ കോസ്റ്റ് ഓഫ് കോൺഫ്ലിക്റ്റ് റെസൊനേറ്റ്സ് ഡീപ്ലി, റിമൈൻഡിങ് ഓഡിയൻസസ് ഓഫ് ദി എൻഡ്യൂറിങ് നീഡ് ഫോർ പീസ്, കമ്പാഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇൻ എ വേൾഡ് ടോൺ എ പാർട്ട് ബൈ വാർ. സംഘർഷത്തിൻ്റെ മാനുഷിക വിലയെക്കുറിച്ചുള്ള പിറാൻഡെല്ലോയുടെ പര്യവേഷണം ആഴത്തിൽ പ്രതിധ്വനിക്കുന്നു. യുദ്ധത്താൽ തകർന്ന ലോകത്ത് സമാധാനത്തിൻ്റെയും അനുകമ്പയുടെയും ധാരണയുടെയും ശാശ്വതമായ ആവശ്യകതയെക്കുറിച്ച് അത് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഉത്തരം. നൗ ഫ്രണ്ട്സ്, ടേക്ക് എ ലുക്ക് അറ്റ് എസ് എ ക്വസ്റ്റ്യൻ നമ്പർ 2. കമൻ്റ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മിറാൻഡ ആൻഡ് ഫേർഡിനൻഡ്. മിറാൻഡയും ഫേർഡിനൻഡും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഒന്ന് ചുരുക്കി പറയാമോ? ഇതാണ് ചോദ്യം. ഫ്രണ്ട്സ്, ഹിയർ ഇസ് പാരഗ്രാഫ് നമ്പർ 1. ഇൻ ആക്ട് 3 സീൻ 1 ഓഫ് ഷേക്സ്പിയേഴ്സ് ദ ടെംപെസ്റ്റ്, ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മിറാൻഡ ആൻഡ് ഫേർഡിനൻഡ് റിവീൽസ് എ ഡീപ്പ് ആൻഡ് ജെനുവിൻ കണക്ഷൻ ബിറ്റ്വീൻ ദ ടു ക്യാരക്ടേഴ്സ്. ഇപ്പറഞ്ഞ ഈ നാടകത്തിൽ മിറാൻഡയും ഫേർഡിനൻഡും തമ്മിലുള്ള സംഭാഷണം രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ആഴമേറിയതും യഥാർത്ഥവുമായ ബന്ധത്തെ വെളിപ്പെടുത്തുന്നു. ദ ഡയലോഗ് ആൻഡ് ആക്ഷൻസ് ഷോക്കേസ് തീംസ് ഓഫ് ലവ്, ഇന്നസെൻസ് ആൻഡ് ദ ട്രാൻസ്ഫോമേറ്റീവ് പവർ ഓഫ് റൊമാൻറ്റിക് അട്രാക്ഷൻ. അവരുടെ സംഭാഷണങ്ങളും പ്രവർത്തനങ്ങളും പ്രണയം, നിഷ്കളങ്കത, റൊമാൻറ്റിക് ആകർഷണത്തിൻ്റെ പരിവർത്തന ശക്തി എന്നീ പ്രമേയങ്ങൾ നന്നായി അവതരിപ്പിക്കുന്നു. ദിസ് ഈസ് പാരഗ്രാഫ് നമ്പർ 1. നൗ ടേക്ക് എ ലുക്ക് അറ്റ് പാരഗ്രാഫ് നമ്പർ 2. മിറാൻഡ ആൻഡ് ഫേർഡിനൻഡ്സ് കോൺവെർസേഷൻ ബിഗിൻസ് വിത്ത് ഫേർഡിനൻഡ് എക്സ്പ്രസിംഗ് ഹിസ് വില്ലിംഗ്നെസ് ടു അണ്ടർഗോ എനി ടാസ്ക് ടു വിൻ മിറാൻഡാസ് ലവ്, ഡെമോൺസ്ട്രേറ്റിംഗ് ഹിസ് ഡിവോഷൻ ആൻഡ് സിൻസിയറിറ്റി. മിറാൻഡയുടെയും ഫേർഡിനൻഡിൻ്റെയും സംഭാഷണം ആരംഭിക്കുന്നത് തൻ്റെ ഭക്തിയും ആത്മാർത്ഥതയും പ്രകടമാക്കി മിറാൻഡയുടെ സ്നേഹം നേടുന്നതിനായി എന്ത് അടിമപ്പണിയും ചെയ്യാനുള്ള തൻ്റെ സന്നദ്ധത ഫേർഡിനൻഡ് പ്രകടിപ്പിക്കുന്നതോടുകൂടിയാണ്. മിറാൻഡ ഇൻ ടേൺ റെസിപ്രൊക്കേറ്റ്സ് ഹിസ് അഫെക്ഷൻ, അഷ്യൂറിങ് ഹിം ഓഫ് ഹെർ ഓൺ ഫീലിങ്സ് ആൻഡ് ട്രസ്റ്റ്. മിറാൻഡ അവളുടെ സ്നേഹവും പ്രതിഫലിപ്പിക്കുന്നു. അവളുടെ സ്വന്തം വികാരങ്ങളും വിശ്വാസവും അവന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ദയർ എക്സ്ചേഞ്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് അഡ്മിറേഷൻ റിഫ്ലക്റ്റിംഗ് ദ പ്യൂരിറ്റി ഓഫ് ദെയർ ഇമോഷൻസ്. അവരുടെ വികാരങ്ങളുടെ വിശുദ്ധിയെ പ്രതിഫലിപ്പിക്കുന്ന പരസ്പര ബഹുമാനവും ആദരവും അവരുടെ ഈ സംഭാഷണത്തിൻ്റെ സവിശേഷതയാണ്. വെൽ ദിസ് ഈസ് പാരഗ്രാഫ് നമ്പർ 2. നൗ ടേക്ക് എ ലുക്ക് അറ്റ് പാരഗ്രാഫ് നമ്പർ 3. ആസ് ദ സീൻ പ്രോഗ്രസസ് മിറാൻഡ ആൻഡ് ഫേർഡിനൻഡ് എൻഗേജ് ഇൻ പ്ലേഫുൾ ബാൻറ്റർ ആൻഡ് ഫ്ലർട്ടേഷൻ, ഹൈലൈറ്റിംഗ് ദ ലൈറ്റ് ഹാർട്ടഡ്നെസ് ആൻഡ് ഇന്നസെൻസ് ഓഫ് ദെയർ ബഡിംഗ് റൊമാൻസ്. രംഗം പുരോഗമിക്കുമ്പോൾ മിറാൻഡയും ഫേർഡിനൻഡും തമാശ രൂപേണയുള്ള പരിഹാസത്തിലും ഉല്ലാസത്തിലും ഏർപ്പെടുന്നു. അത് അവരുടെ വളർന്നു വരുന്ന പ്രണയത്തിൻ്റെ മൃദുലമായ ഹൃദയവും നിഷ്കളങ്കതയും എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. ദർ ഇൻട്രാക്ഷൻസ് ആർ മാർക്ഡ് ബൈ ജോയ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ആസ് ദ റിവൽ ഇൻ ഈച്ച് അതേഴ്സ് കമ്പനി
ആൻഡ് ദ ന്യൂ ഫൗണ്ട് ഇൻറ്റൻസിറ്റി ഓഫ് ദെയർ ഫീലിങ്സ്. പരസ്പരം സഹവസിക്കുന്നതിലും അവരുടെ വികാരങ്ങളുടെ പുതിയ തീവ്രതയിലും സന്തോഷവും ആവേശവും കൊണ്ട് അവരുടെ സംഭാഷണങ്ങൾ സവിശേഷമാകുന്നു. നൗ പാരഗ്രാഫ് നമ്പർ 4. ഡിസ്പൈറ്റ് ദ ചാലഞ്ചസ് ദേ ഫേസ് ഇൻക്ലൂഡിംഗ് മിറാൻഡസ് ഷെൽറ്റേർഡ് അപ്പ് ബ്രിങ്ങിങ് ആൻഡ് ഫേർഡിനൻസ് സ്റ്റേറ്റസ് ആസ് എ പ്രിൻസ് ദർ ലവ് റിമെയിൻസ് സ്റ്റെഡ്ഫാസ്റ്റ് ആൻഡ് അൺവൈവറിംഗ്. അവർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്കിടയിലും മിറാൻഡയുടെ ഒറ്റയ്ക്കുള്ള വളർച്ചയിലും ഫേർഡിനൻഡിൻ്റെ രാജകുമാരൻ എന്ന നിലയും ഉൾപ്പെടെ അവരുടെ സ്നേഹം അചഞ്ചലവും ശക്തവുമായി തുടരുന്നു. ദെയർ ബോണ്ട് ട്രാൻസെൻഡ്സ് സോഷ്യൽ ബാരിയേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് എംഫസൈസിങ് ദ ടൈംലെസ് ആൻഡ് യൂണിവേഴ്സൽ നേച്ചർ ഓഫ് ട്രൂ ലവ്. അവരുടെ ബന്ധം സാമൂഹിക തടസ്സങ്ങളെയും ബാഹ്യ സ്വാധീനങ്ങളെയും മറികടക്കുന്നു. യഥാർത്ഥ സ്നേഹത്തിൻ്റെ കാലാതീതവും സാർവത്രികവുമായ സ്വഭാവത്തിന് ഊന്നൽ നൽകുകയും ചെയ്യുന്നു. ഇൻ കൺക്ലൂഷൻ, ആക്ട് 3 സീൻ 1 പോർട്രേയ്സ് മിറാൻഡ ആൻഡ് ഫേർഡിനൻഡ് ആസ് കിൻഡ്രഡ് സ്പിരിറ്റ്സ് ഹൂസ് കണക്ഷൻ ട്രാൻസെൻഡ്സ് ദ കൺഫൈൻസ് ഓഫ് ദെയർ ഐലൻഡ് എക്സൈൽ. അവസാനമായി ഈ രംഗത്തിൽ മിറാൻഡയെയും ഫേർഡിനൻഡിനെയും അവരുടെ ദ്വീപ് പ്രവാസത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തുള്ള ബന്ധമുള്ള ആത്മാക്കളായി ചിത്രീകരിക്കപ്പെടുന്നു. ദെയർ ഇൻറ്ററാക്ഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മ്യൂച്വൽ അഫക്ഷൻ ട്രസ്റ്റ് ആൻഡ് എ ഷെയർഡ് സെൻസ് ഓഫ് വണ്ടർ അണ്ടർസ്കോറിങ് ദ ട്രാൻസ്ഫോമേറ്റീവ് പവർ ഓഫ് ലവ് ഇൻ ഷേക്സ്പിയേഴ്സ് ദ ടെംപെസ്റ്റ്. ഷേക്സ്പിയറിൻ്റെ ഈ നാടകത്തിലെ പരിവർത്തനാത്മകത, അധികാരത്തെ അടിവരയിട്ട് പറയുന്ന പരസ്പര വാത്സല്യവും വിശ്വാസവും പങ്കുവയ്ക്കപ്പെട്ട അത്ഭുതാവഹ ബോധമാണ് അവരുടെ ഇടപെടലിൻ്റെ ഈ സവിശേഷത. വെൽ ഫ്രണ്ട്സ്, ദിസ് ഇസ് ദി ആൻസർ. നൗ ടേക്ക് എ ലുക്ക് അറ്റ് എസ്സേ നമ്പർ 3, ദറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 26. ഇംതിയാസ് ധാർക്കേഴ്സ് എ സെഞ്ചുറി ലേറ്റർ ഈസ് എ ടെസ്റ്റിമണി ടു ദ സ്ട്രെങ്ത് ഓഫ് വിമിൻ. ഡിസ്കസ്. ഇപ്പറഞ്ഞ ഈ കവിത സ്ത്രീകളുടെ ശക്തിയുടെ ഒരു സാക്ഷ്യമാണ്. ഒന്ന് ചർച്ച ചെയ്യാമോ? ഇതാണ് ചോദ്യം. നൗ ഹിയർ ഇസ് പാരഗ്രാഫ് നമ്പർ 1. ഇംതിയാസ് ധാക്കേഴ്സ് പോം എ സെഞ്ചുറി ലേറ്റർ റെസൊനേറ്റ്സ് സ്ട്രോങ്ലി വിത്ത് ദ റിമാർക്കബിൾ സ്റ്റോറി ഓഫ് മലാല യൂസഫ് സായ്, എ യങ് പാകിസ്ഥാനി ആക്ടിവിസ്റ്റ് ഫോർ ഫീമെയിൽ എഡ്യൂക്കേഷൻ ഹു സർവൈവ്ഡ് എ താലിബാൻ അസാസിനേഷൻ അറ്റംപ്റ്റ്. ഈ കവിത താലിബാൻ വധശ്രമത്തെ അതിജീവിച്ച സ്ത്രീ വിദ്യാഭ്യാസത്തിനായുള്ള പാകിസ്ഥാൻ യുവ പ്രവർത്തകയായ മലാല യൂസഫ് സായിയുടെ ശ്രദ്ധേയമായ കഥയുമായി ശക്തമായ സാമ്യമുണ്ട്. ബോത്ത് ദ പോം ആൻഡ് മലാലാസ് ജേണി ഹൈലൈറ്റ് ദ റെസീലിയൻസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് വിമിൻ ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. കവിതയും മലാലയുടെ യാത്രയും പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന സ്ത്രീകളുടെ കരുത്ത് എടുത്തുകാട്ടുന്നു. നൗ പാരഗ്രാഫ് നമ്പർ 2. മലാലസ് സ്റ്റോറി റിഫ്ലക്ട്സ് ദ തീംസ് ഓഫ് പെർസിവിയറൻസ് ആൻഡ് കറേജ് ഡിപ്പിക്റ്റഡ് ഇൻ ധാർക്കേഴ്സ് പോം. ഇപ്പറഞ്ഞ കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്ന സ്ഥിരോത്സാഹത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പ്രമേയങ്ങളെ മലാലയുടെ കഥ പ്രതിഫലിപ്പിക്കുന്നു. ഡെസ്പൈറ്റ് ഫേസിംഗ് ത്രെറ്റ്സ് ആൻഡ് വയലൻസ് മലാല കണ്ടിന്യൂഡ് ടു അഡ്വക്കേറ്റ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ എംബോഡിയിങ് ദി അൺവൈവറിംഗ് സ്പിരിറ്റ് ഓഫ് വിമൻ ഡിറ്റർമിൻഡ് ടു ക്രിയേറ്റ് പോസിറ്റീവ് ചേഞ്ച്. ഭീഷണികളും അക്രമങ്ങളും നേരിടേണ്ടി വന്നിട്ടും മലാല പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി വാദിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. നല്ല മാറ്റം സൃഷ്ടിക്കാൻ തീരുമാനിച്ച സ്ത്രീകളുടെ അചഞ്ചലമായ മനോഭാവം അത് ഉൾക്കൊള്ളുന്നു. ദിസ് ഇസ് പാരഗ്രാഫ് നമ്പർ 2. Now take a look at paragraph number 3. Similarly, a century later portrays a woman who refuses to be silenced by the challenges she encounters. അതുപോലെ ഈ കവിത താൻ നേരിടുന്ന വെല്ലുവിളികളിൽ നിശബ്ദയാകാൻ വിസമ്മതിക്കുന്ന ഒരു സ്ത്രീയെ ചിത്രീകരിക്കുന്നു. The poem's imagery captures the enduring strength of women who persist in the face of
oppression and hardship, much like Malala's defiance in the face of adversity. പ്രതികൂല സാഹചര്യങ്ങളിലും മലാലയുടെ ധിക്കാരം പോലെ അടിച്ചമർത്തലുകളിലും പ്രയാസങ്ങളിലും ഉറച്ചു നിൽക്കുന്ന സ്ത്രീകളുടെ ശാശ്വതമായ കരുത്ത് ഈ കവിതയുടെ ഇമേജറി പകർത്തിയെടുക്കുന്നു. പാരഗ്രാഫ് നമ്പർ 4. ബോത്ത് മലാല ആൻഡ് ദ വുമൺ ഇൻ ദ പോം സെർവ് ആസ് സിംബൽസ് ഓഫ് ഹോപ്പ് ആൻഡ് ഇൻസ്പിറേഷൻ ഫോർ വിമൻ എവരിവെയർ. മലാലയും കവിതയിലെ സ്ത്രീയും എല്ലായിടത്തും സ്ത്രീകൾക്ക് പ്രതീക്ഷയുടെയും പ്രചോദനത്തിൻ്റെയും പ്രതീകങ്ങളായി മാറുന്നു. ദയർ റെസീലിയൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ റിമൈൻഡേഴ്സ് ഓഫ് ദ പവർ ഓഫ് ഇൻഡിവിജ്വൽസ് ടു ഇഫക്റ്റ് ചേഞ്ച് ആൻഡ് ചാലഞ്ച് ഇൻ ജസ്റ്റിസ് ഈവൻ ഇൻ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് സർക്കംസ്റ്റാൻസസ്. അവരുടെ സഹിഷ്ണുതയും നിശ്ചയദാർഢ്യവും ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും മാറ്റം വരുത്തുവാനും അനീതിയെ വെല്ലുവിളിക്കാനുമുള്ള വ്യക്തികളുടെ മനുഷ്യൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നൗ പാരഗ്രാഫ് നമ്പർ 5. ത്രൂ ഹർ ആക്ടിവിസം ആൻഡ് അഡ്വക്കസി മലാല ഹാസ് ബിക്കം എ ഗ്ലോബൽ ഐക്കൺ ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ ആൻഡ് വിമൻസ് റൈറ്റ്സ്. തൻ്റെ ആക്ടിവിസത്തിലൂടെയും വാദപ്രതിവാദത്തിലൂടെയും മലാല പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും സ്ത്രീകളുടെ അവകാശങ്ങളുടെയും ആഗോള പ്രതീകമായി മാറി. ഹർ സ്റ്റോറി എക്സെംപ്ലിഫൈസ് ദ മെസ്സേജ് ഓഫ് എംപവർമെൻറ്റ് ആൻഡ് റെസീലിയൻസ് കൺവെയ്ഡ് ഇൻ എ സെഞ്ചുറി ലേറ്റർ, റീഇൻഫോഴ്സിംഗ് ദി ഐഡിയ ദറ്റ് വിമൻ ഹാവ് ദ സ്ട്രെങ്ത് ടു ഓവർകം ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ഷെയ്പ്പ് ദർ ഓൺ ഡെസ്റ്റിനീസ്. പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനും സ്വന്തം ഭാവി ഭാഗധേയങ്ങൾ രൂപപ്പെടുത്താനുമുള്ള കരുത്ത് സ്ത്രീകൾക്കുണ്ടെന്ന ആശയം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഈ കവിത ശാക്തീകരണത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും സന്ദേശത്തെ അവളുടെ കഥയിലൂടെ ഉദാഹരണ സഹിതം വിവരിക്കുന്നു. ഇൻ കൺക്ലൂഷൻ, ഇംതിയാസ് താക്കേഴ്സ് എ സെഞ്ചുറി ലേറ്റർ ആൻഡ് മലാല യൂസഫ് സായ് ജേണി ബോത്ത് സെർവ് ആസ് പവർഫുൾ ടെസ്റ്റിമണീസ് ടു ദ സ്ട്രെങ്ത് ആൻഡ് റെസീലിയൻസ് ഓഫ് വിമൻ. അവസാനമായി ഈ കവിതയും മലാല യൂസഫ് സായയുടെ യാത്ര ഇവ രണ്ടും സ്ത്രീകളുടെ ശക്തിയുടെയും പ്രതിരോധ ശേഷിയുടെയും ശക്തമായ സാക്ഷ്യപത്രങ്ങളായി വർത്തിക്കുന്നു. ദർ സ്റ്റോറീസ് ഇൻസ്പയറസ് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് ടു നെവർ ലൂസ് ഹോപ്പ് ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. അവരുടെ കഥകൾ ശരിക്കു വേണ്ടി നിലകൊള്ളാനും ഒരിക്കലും മുഖത്ത് പ്രതീക്ഷ കൈവിടാതിരിക്കാനും നമുക്ക് പ്രചോദനം നൽകുന്നു. വെൽ, ദിസ് ഈസ് ദി എസ്സേ. നൗ ഫ്രണ്ട്സ്, ടേക്ക് എ ലുക്ക് അറ്റ് ദ ലാസ്റ്റ് എസ്സേ, ദറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 27. അനലൈസ് ഹൗ ഷെറിൽ സാൻഡ്ബെർഗ്സ് സ്പീച്ച് ഈസ് എ ലെസൺ ഇൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് റെസീലിയൻസ് ആൻഡ് ബിക്കമിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് വൺ സെൽഫ്. ഷെറിൽ സാൻഡ്ബെർഗിൻ്റെ പ്രസംഗം എങ്ങനെ സഹിഷ്ണുതയുടെ പ്രാധാന്യത്തിൻ്റെയും സ്വയം മികച്ച പതിപ്പായി മാറുന്നതിൻ്റെയും ഒരു പാഠമെന്ന് ഒന്ന് വിശകലനം ചെയ്ത് നോക്കാമോ? ഇതാണ് ചോദ്യം. നൗ ഹിയർ ഇസ് ദി ആൻസർ. പാരഗ്രാഫ് നമ്പർ 1. ഷെറിൽ സാൻഡ്ബെർഗ്സ് 2016 കമൻസ്മെൻറ് സ്പീച്ച് അറ്റ് യു സി ബാക്ലി ഈസ് എ പോയിനൻ്റ് ലെസൺ ഓൺ റെസിലിയൻസ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് ഡ്രോൺ ഫ്രം ഹർ ഓൺ എക്സ്പീരിയൻസസ് ഓഫ് ലോസ് ആൻഡ് അഡ്വേഴ്സിറ്റി. ഇപ്പറഞ്ഞ ഈ പ്രസംഗം നഷ്ടത്തിൻ്റെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സഹിഷ്ണുതയെയും വ്യക്തിഗത വളർച്ചയെയും കുറിച്ചുള്ള ഒരു ഉജ്ജ്വല പാഠമാണ്. ഷീ അണ്ടർസ്കോർസ് റെസീലിയൻസ് ആസ് ക്രൂഷ്യൽ ഇൻ ഓവർകമ്മിങ് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ഇവോൾവിംഗ് ഇൻ ടു വൺസ് ബെസ്റ്റ് സെൽഫ് എക്സെംപ്ലിഫൈഡ് ത്രൂ ഹർ കാൻഡിഡ് ഷെയറിംഗ് ഓഫ് ഗ്രീഫ് ഫോളോയിങ് ഹർ ഹസ്ബൻഡ്സ് സഡൻ ഡെത്ത്. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നതിലും ഒരാളുടെ ഏറ്റവും മികച്ച വ്യക്തിത്വത്തിലേക്ക് പരിണമിക്കുന്നതിലും നിർണായകമായ സഹിഷ്ണുതയാണ് അവർ അടിവരയിട്ട് പറയുന്നത്. ഭർത്താവിൻ്റെ പെട്ടെന്നുള്ള മരണത്തെ തുടർന്നുള്ള ദുഃഖം തുറന്ന് പങ്കുവെക്കുന്നതിലൂടെ അവർ ഉദാഹരണ സഹിതം
ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. നൗ പാരഗ്രാഫ് നമ്പർ 2, സാൻഡ്ബെർഗ് ഹൈലൈറ്റ്സ് റെസിലിയൻസസ് ട്രാൻസ്ഫോർമേറ്റീവ് പവർ, ക്ലാരിഫൈങ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എബൌട്ട് റിട്ടേണിംഗ് ടു വൺസ് ഫോർമർ സെൽഫ് ബട്ട് റാദർ എംബ്രേസിംഗ് ഗ്രോത്ത് എമിഡ്സ്റ്റ് ചാലഞ്ചസ്. സാൻഡ്ബെർഗ് പ്രതിരോധ ശേഷിയുടെ പരിവർത്തന ശക്തിയെ എടുത്തു കാണിക്കുന്നു. അത് ഒരാളുടെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് വെല്ലുവിളികൾക്കിടയിലുള്ള വളർച്ചയെ സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഷി ഏർജസ് ഗ്രാജുവേറ്റ്സ് ടു ടാപ്പ് ഇൻ ടു ദെയർ ഇന്നർ സ്ട്രെങ്ത് ആൻഡ് കറേജ് ടു നാവിഗേറ്റ് ലൈഫ്സ് ട്രയൽസ്, എംഫസൈസിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മൂവിംഗ് ഫോർവേഡ് ഡെസ്പൈറ്റ് പെയിൻ ആൻഡ് അൺസെർട്ടൻറ്റി. വേദനയും അനിശ്ചിതത്വവും വകവയ്ക്കാതെ മുന്നോട്ട് പോകേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് ജീവിത പരീക്ഷണങ്ങളെ ധൈര്യപൂർവ്വം നേരിടാനുള്ള അവരുടെ ആന്തരിക ശക്തിയും ധൈര്യവും പ്രയോജനപ്പെടുത്താൻ അവർ ബിരുദധാരികളോട് അഭ്യർത്ഥിക്കുന്നു. നൗ പാരഗ്രാഫ് നമ്പർ 3, ഓതൻറ്റിസിറ്റി ആൻഡ് വൾനറബിലിറ്റി ആർ എംഫസൈസ്ഡ് ആസ് ഇൻറ്റഗ്രൽ ടു പേഴ്സണൽ ഗ്രോത്ത്. ആധികാരികതയും ദുർബലതയും വ്യക്തിഗത വളർച്ചയുടെ അവിഭാജ്യ ഘടകമായി അവർ ഊന്നിപ്പറയുന്നു. സാൻഡ്ബെർഗ് എൻകറേജസ് എംബ്രേസിംഗ് ഇംപെർഫെക്ഷൻസ് ആൻഡ് വൾനറബിലിറ്റീസ് ആസ് എസൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ ജേർണി ടുവേർഡ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. സ്വയം മെച്ചപ്പെടുത്തലിലേക്കുള്ള യാത്രയുടെ അനിവാര്യ അംശങ്ങളായി അപൂർണതകളും പരാധീനതകളും ഉൾക്കൊള്ളാൻ സാൻഡ്ബെർഗ് ഉദ്ബോധിപ്പിക്കുന്നു. ഹെർ ഓപ്പൺനെസ് എബൌട്ട് ഹെർ സ്ട്രഗിൾസ് ഫോസ്റ്റേഴ്സ് കണക്ഷൻ ആൻഡ് എംപതി, ഇൻസ്പയറിംഗ് അതേഴ്സ് ടു സീ ദെയർ വൾനറബിലിറ്റീസ് ആസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത്. അവരുടെ പോരാട്ടങ്ങളെക്കുറിച്ചുള്ള അവരുടെ തുറന്നു പറച്ചിൽ ബന്ധവും സഹാനുഭൂതിയും വളർത്തുന്നു. അവരുടെ ദുർബലതകളെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി കാണാൻ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നു. നൗ പാരഗ്രാഫ് നമ്പർ 4, സാൻഡ്ബെർഗ് ചാലഞ്ചസ് ഗ്രാജുവേറ്റ്സ് ടു റീഡിഫൈൻ സക്സസ് ബേസ്ഡ് ഓൺ പേഴ്സണൽ വാല്യൂസ് ആൻഡ് ടു പ്രയോറിറ്റൈസ് റിലേഷൻഷിപ്സ് കൈൻഡ്നെസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. വ്യക്തിപരമായ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി വിജയത്തെ പുനർനിർവചിക്കാനും ബന്ധങ്ങൾ, ദയ, കൃതജ്ഞത എന്നിവയ്ക്ക് മുൻഗണന നൽകാനും സാൻഡ്ബെർഗ് ബിരുദധാരികളെ ആഹ്വാനം ചെയ്യുന്നു. ഷി സ്ട്രെസ്സസ് ദാറ്റ് ട്രൂ ഫുൾഫിൽമെൻറ്റ് കംസ് ഫ്രം കോൺട്രിബ്യൂട്ടിംഗ് ടു അതേഴ്സ് വെൽ ബീയിങ് ആൻഡ് മേക്കിംഗ് എ പോസിറ്റീവ് ഇമ്പാക്ട് ഇൻ ദ വേൾഡ്, റെസൊണേറ്റിംഗ് ഡീപ്ലി വിത്ത് ദി ഓഡിയൻസസ് ഡിസയർ ഫോർ പർപ്പസ് ഡ്രിവൺ ലൈവ്സ്. മറ്റുള്ളവരുടെ ക്ഷേമത്തിന് സംഭാവന നൽകുന്നതിൽ നിന്നും ലോകത്തിൽ നല്ല സ്വാധീനം ചെലുത്തുന്നതിൽ നിന്നും യഥാർത്ഥ നിവൃത്തി ലഭിക്കുന്നുണ്ടെന്ന് അവർ ഊന്നിപ്പറയുന്നു. ലക്ഷ്യബോധമുള്ള ജീവിതത്തിനായുള്ള പ്രേക്ഷകരുടെ ആഗ്രഹവുമായി ആഴത്തിൽ അത് പ്രതിധ്വനിക്കുന്നു. ഇൻ കൺക്ലൂഷൻ, സാൻഡ്ബെർഗ്സ് സ്പീച്ച് സെർവ്സ് ആസ് എ ടൈംലെസ് റിമൈൻഡർ ഓഫ് റെസിലിയൻസസ് പവർ ആൻഡ് ദ പെർസ്യൂട്ട് ഓഫ് പേഴ്സണൽ ഗ്രോത്ത്. അവസാനമായി, സാൻഡ്ബെർഗിൻ്റെ പ്രസംഗം പ്രതിരോധ ശക്തിയുടെ കാലാതീതമായ ഒരു ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. ബൈ ഷെയറിംഗ് ഹർ റിഫ്ലക്ഷൻസ് ഓൺ ലോസ് അഡ്വേഴ്സിറ്റി ആൻഡ് റെസിലിയൻസ് ഷീ എൻകറേജസ് ഗ്രാജുവേറ്റ്സ് ടു എംബ്രേസ് ദെയർ ഇന്നർ സ്ട്രെങ്ത് ആൻഡ് വൾനറബിലിറ്റി ആസ് ദേ സ്ട്രൈവ് ടു ബിക്കം ദെയർ ബെസ്റ്റ് സെൽവ്സ്, ഓഫറിംഗ് എ കമ്പെല്ലിംഗ് ലെസൺ ഇൻ റെസിലിയൻസ്, സെൽഫ് ഡിസ്കവറി ആൻഡ് പെർപ്പസ്ഫുൾ ലിവിംഗ്. അതിനോടൊപ്പം വ്യക്തിഗത വളർച്ചയുടെ ആഗ്രഹവും നഷ്ടം, പ്രതികൂല സാഹചര്യങ്ങൾ, സഹിഷ്ണുത എന്നിവയെക്കുറിച്ചുള്ള അവരുടെ പ്രതിഫലനങ്ങൾ, അവരുടെ ചിന്തകൾ പങ്കുവെക്കുന്നതിലൂടെ ബിരുദധാരികൾ മികച്ച വ്യക്തികളാകാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ആന്തരിക ശക്തിയും പരാധീനതയും ഉൾക്കൊള്ളാൻ സാൻഡ്ബെർഗ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു, അവരോട് ആഹ്വാനം ചെയ്യുന്നു.
Well, friends, these are the essays. Friends, this is the end of the video. See you soon with another video. Until then, bye-bye.